നാശത്തിന്റെ വക്കിലെത്തി പഞ്ചായത്ത് സ്റ്റേഡിയവും അതിനോട് ചേർന്നുള്ള കുളവും. മയിലം പഞ്ചായത്തിലെ 18-ാം വാർഡിൽ മുല്ലമുക്ക് ഭാഗത്ത് MC റോഡിനോട് ചേർന്നുള്ള സ്റ്റേഡിയവും കുളവുമാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഇവിടെ മൊത്തം കാട് പിടിച്ച് നശിച്ചു കിടക്കുകയാണ്. 10 വർഷത്തോളമായി കുളവും സ്റ്റേഡിയവും നവീകരിച്ചിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലും ഈ പഞ്ചായത്ത് ഭരണസമിതിയിലും സ്റ്റേഡിയത്തിന്റെയും കുളത്തിന്റെയും നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെയും നവീകരണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞ് ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ചെയ്താ ഇതിപ്പോൾ ഇതിനെ മണ്ണടിച്ച് ഫില്ല് ചെയ്ത് റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ ഫണ്ടോ കണ്ടൊക്കെ വെക്കുകയൊക്കെ ചെയ്താൽ എന്തായാലും ഇത് അത്യാവശ്യമായിട്ട് ഇത് റോഡ് ലെവലിലാക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളിസ്ഥലമാക്കണം. പിന്നെ പ്രായമുള്ളവർക്ക് നടക്കാനുള്ള ഒരു ഫുട്പാത്തും കാര്യങ്ങളും അതും ഇതുമെല്ലാം ഉണ്ടാക്കി വൃത്തിയാക്കി എടുത്താൽ കൊള്ളാം. ഇത്രയും നാളായിട്ടും ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പഞ്ചായത്ത് പറയാൻ ഊർജിതമായിട്ട് ഇത് ചെയ്യാനുള്ള പരിപാടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് മന്ത്രിയൊക്കെ വന്ന് നോക്കി, മന്ത്രി വന്ന് നോക്കിയിട്ട് എന്താ ടൂറിസം ഇതിനകത്തങ്ങോട്ട് ഏർപ്പെടുത്തി റെഡിയാക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവായിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും ഇത് റെഡിയാക്കി എടുക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ആ സ്വിമ്മിംഗ് പൂള്, കളിസ്ഥലം, അനുബന്ധ പരിപാടികൾ, തണൽ വൃക്ഷങ്ങളോ ഒക്കെ നട്ട് ഒരു കോഫി ഹൗസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരട്ടെ, വന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണമെന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത്. അന്ന് മന്ത്രി വന്ന് കണ്ടപ്പം കുളവും കുഴിച്ച് അതിന് ഇത് കെട്ടി സ്വിമ്മിംഗ് പൂളാക്കുമെന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പിന്നെ ടൂറിസത്തിൻ്റെ ഏതോ സ്പോർട്സ് കൗൺസിലിൻ്റെ ആരാണ്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഞങ്ങളിവിടെ എല്ലാ കളികളും കളിക്കുന്ന സ്ഥലമാണ്. മൊത്തം ആദ്യം ചെറിയായിട്ട് കിടന്നു, അതിനകത്ത് മീനെ പിടിക്കും, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കയറി കിടന്ന് കളിക്കും. പിന്നെ ഇത് മൊത്തത്തിൽ ഒരു നല്ല സെറ്റ് നല്ലൊരു ഇതായിട്ട് കിടന്നതാണ്. അതിനിപ്പോൾ ഇങ്ങനെ പല പല പദ്ധതികൾ വന്ന് അടിച്ച് കൂലിയാക്കി പിന്നെ ഇനിയിപ്പോൾ ഇതിനെ റോഡ് നിരപ്പിൽ ഉയർത്തി ഇതാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കൊച്ചുനാളി എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇപ്പോഴത്തെ 70 വയസ്സുകാരനും ഇതിനകത്ത് കളിച്ചിട്ടുള്ളവരായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാക്കി എടുക്കണം. ഇപ്പോൾ ഇങ്ങനെ പറച്ചിൽ കൊണ്ട് കാര്യം നടക്കുന്നില്ല. ഇത് വൃത്തിയായി ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് പിന്നെ കളിക്കാനും പിന്നെ ഈ വാർദ്ധക്യത്തിലോട്ട് വരുന്ന ഞങ്ങൾക്കൊക്കെ നടക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവണമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാം. ഇത് പിന്നെ നിങ്ങളുടെ ചാനൽ മുഖേന നടക്കുന്നെങ്കിൽ അത്രയും വലിയ കാര്യം. എന്തായാലും ഞങ്ങളുടെ മന്ത്രി പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ആ വാക്ക് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകും എന്നുള്ള സന്തോഷത്തോടുകൂടി നമ്മൾ നിർത്തുന്നു. പിള്ളേർ വൈകുന്നേരം കളിക്കാൻ പറ്റുന്ന സ്കൂളിൽ പോയിട്ടൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ വരുന്ന കളിക്കാൻ. ചെറിയ മീനുണ്ട്, മീൻ വളർത്തിയതാ, മീനെ ഐഷാപ്പുലി ഉണ്ടെന്ന് മീൻ 3-4 പ്രാവശ്യം ഇട്ടതാ, മീൻ കിടപ്പുണ്ടോ അതിനകത്ത് ഇഷ്ടംപോലെ. പിന്നെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ കൊള്ളാം. ആൾക്കാർ ഇരിക്കാനും വൈകിട്ട് വന്നിരിക്കാനും കാറ്റുള്ളവനും ഒക്കെ ഞങ്ങളെ പോലെ അതിലൊക്കെ പിള്ളേർക്ക് കുളിക്കാനും തുണി അലക്കുന്നതിനും പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്നവർ വന്ന ഇവിടെ നിന്ന് ചോറിട്ട് പോകുന്നത് ചോറിൻ്റെ അവിടെ പടിയുണ്ട്, ആ പടി അവരെ അടച്ചുകളഞ്ഞു. പഞ്ചായത്ത് വന്നാൽ ഇപ്പം 18 ലക്ഷം രൂപ സാങ്ഷൻ ആക്കി നേത്താൻ വേണ്ടി അത് ക്യാൻസലായെന്ന് പറയുന്നു. മന്ത്രിയാ പാലോ സാർ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി പോണേ തരാമെന്നാ പറഞ്ഞത്. സ്പോർട്സ് കൗൺസിലിൻ്റെ ആയിട്ട് പിള്ളേരെ കളിച്ചോണ്ടിരിക്കും, എപ്പോഴും കളിയുണ്ട്. നടക്കാത്തത് നടന്നാ നല്ലതാ. ഞങ്ങൾക്ക് അദ്ദേഹം നേരിൽ വന്ന് കണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുമായി വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്ത് അതിനുള്ള ഫണ്ട് വകയിരുത്തി ഇത് നല്ല രീതിയിലാക്കി തരും. മന്ത്രി പറഞ്ഞു ഒരു കോപ്പി ഹൗസ് ഇല്ല മൂലയ്ക്ക് ഒരു കോപ്പി ഹൗസ് ചെറിയ ചെറിയ ചെയ്തരാന്ന് പറഞ്ഞുള്ള രീതിയിൽ പോയേക്കുന്നേ എന്ന് പുള്ളി പറഞ്ഞേക്കുന്നേ. പിന്നെ സർക്കാരിന്റെ സാമ്പത്തിക എന്തായാലും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 4-5 പ്രാവശ്യം മീനെ കൊണ്ടിട്ടു, അത് മീനെ തന്നെ കിടപ്പുണ്ട്. ഇപ്പം ഈ പിള്ളേർ ഈ ചൂണ്ട കൊണ്ടുവന്ന് മിഷ്യൻ ചൂണ്ട കൊണ്ടുവന്ന് എറിഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെല്ലാം ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത്. പിന്നെ ആൾക്കാർ വന്ന ഈ ഈ ശൈല സീസണിൽ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി കയ്യും കാലും കഴിഞ്ഞ് വരുന്ന ഇവിടെ പടി ഉണ്ടായിരുന്നു, ആ പടി അങ്ങ് അടച്ചവർ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു. മൊത്തത്തിൽ ചെറിയായിരുന്നു, പകുതി കെട്ടി തിരിച്ചെടുത്ത മൈലം ബാപ്പ ഞാൻ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ. നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.